പാലും പഴവും വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഇതാ 4 ചെറുപഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ കപ്പിന് ഒരു 1/2 കപ്പ് പാലും എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ പഴമൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് അവർക്ക് പാലും പഴവും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമല്ല. നമ്മളെ വീട്ടിലുള്ള പഴം മാത്രം മതി. അതുപോലെ പാലും വീട്ടിലുണ്ടാവുമല്ലോ. ഇതപ്പോൾ 4 പഴം ഞാനിതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പഴം ചെറുപഴം വേണമെന്നില്ല കേട്ടോ. നേന്ത്രപ്പഴം അതുപോലെ നമുക്ക് റോബസ്റ്റ പഴം ഏത് പഴവും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ ഏത് പഴമാണ് ഉള്ളത് അത് എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ചെറുപഴമായിരുന്നു. അപ്പോൾ എല്ലാതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പഴം അവിടെ ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്കിതാ ഒരു 1/2 ഗ്ലാസ് പാലോളം നമ്മളിതാ ഈ കോൺഫ്ലവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ, കട്ട പിടിക്കാതെ. അപ്പോൾ ഇതാ നമ്മളെ പഴം അപ്പോഴേക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമ്മൾ ഈ പാലൊഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് പാലാണ് കേട്ടോ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പഴം കോരി മാറ്റിയതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ പാലൊഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഈ പാലും ഇതിലുള്ള നെയ്യും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്മിലിട്ടിട്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്കിത് അടിയിൽ പിടിക്കും കോൺഫ്ലവറൊക്കെ. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അതുപോലെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അറിയാലോ കട്ട പിടിക്കും. ഇതുപോലെ അത് മിക്സായി വന്നതിന് ശേഷം അതാ നമ്മൾ 1 ടേബിൾ സ്പൂണോളം റവയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ അതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാര്യം കോൺഫ്ലവറും റവയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇത് കുറുകി വരും. അപ്പോൾ നമ്മൾ അടി പിടിച്ചാൽ കരിഞ്ഞു പോയാൽ ടേസ്റ്റും മാറും. അപ്പോൾ അതതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് പാലിലേക്ക് ഈ പഞ്ചസാര കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ 2 ഏലക്കൻ്റെ കുരുവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക പൊടിച്ചതില്ലാത്ത കാരണം ഞാനതിൻ്റെ കുരു അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ അതില്ലാത്ത കാരണമാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂണ് നെയ്യാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടാക്കി തരുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാലും പഴമൊക്കെ നമ്മളെ കുട്ടികളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ചൂടോടെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്തിട്ടും കഴിക്കണവരുണ്ട്, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ചൂടോടെ കഴിക്കാനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.